ആയി അംഗീകരിച്ചതാരാ? ശിവശങ്കറിന്റെ കത്ത്. 50% ടെൻഡർ എക്സസ് വരുത്താൻ 500 കോടി രൂപ ഒരു പ്രോജക്ടിന് കൂട്ടിക്കൊടുക്കാൻ ആരാ ശിവശങ്കർ? 2 കേസിലകത്ത, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലകത്താണ്, ലൈഫ് മിഷൻ കേസിലകത്തായിട്ടുള്ള ആളാണ് ഇത് ഇതും ചെയ്ത്. 500 കോടി കൂട്ടിക്കൊടുത്ത ഒരു കത്തില്, ഇല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ വെച്ചെങ്കിലും, ഒരു എക്സ്പോർട്ട് കമ്മിറ്റിയെ വെച്ചെങ്കിലും പരിശോധിക്കണ്ടേ? 1028 കോടി, 1531 കോടി ടെൻഡർ എക്സസ് ആയപ്പോൾ എന്തുകൊണ്ടായി എന്ന് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി പരിശോധിക്കണ്ടേ? അവരുടെ അംഗീകാരത്തോടുകൂടി കൊടുക്കണ്ടേ? ശിവശങ്കറിന്റെ ഒരു കത്ത് അറിയാലോ, ശിവശങ്കർ കത്ത് കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് BHEL എന്ന് പറയുക, ഇവർക്കൊക്കെ കൊടുക്കുക, ഇതേ കമ്പനികൾക്ക് കൊടുക്കുക. അപ്പൊ കണ്ടില്ലേ, ഒരു കമ്പനി L1 വന്നിട്ട് കാരണം പറയാതെ റദ്ദാക്കിയിട്ട് വീണ്ടും കണക്ക് കമ്പനികൾക്ക് കൊടുക്കാൻ വേണ്ടി ടെൻഡർ വ്യവസ്ഥയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അഹങ്കാരമാണിത്. കേരളത്തിൽ എന്ത് വൃത്തികേടും ചെയ്യാമെന്നുള്ള അഹങ്കാരമാണ്. ഫസ്റ്റ് L1 വന്ന കമ്പനിയെ പുറത്താക്കിയിട്ട് മറ്റുള്ള കമ്പനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് തിരിച്ചിരിക്കുകയാണ്. ISP കൃത്യമായിട്ട് എഴുതി വെച്ചേക്കാണ് ബ്രാക്കറ്റിൽ OEM SRIT എന്ന്. ആ പിന്നെ 2 ടെൻഡർ കൊടുത്തിട്ട് L1 അവർക്ക് കിട്ടി. ഇത് 3 മൂന്നാമത്തെ വന്നപ്പോ ഷേപ്പ് മാറ്റി. പറയല്ലോ, കണ്ണട വെച്ചാൽ അല്പം കാശിന്റെ ഉള്ള ആൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ കാര്യ മനസ്സിലായില്ലേ? ആളെ കൃത്യമായിട്ട് ടെൻഡറിൽ പറഞ്ഞിരിക്കുകയാണ് ആളുടെ മോഹം. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ വിമർശിക്കുകയാണ്. എന്നാൽ പ്രതിപക്ഷം പദ്ധതിയല്ല, അതിലെ അഴിമതിയെയാണ് വിമർശിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. SRIT ബന്ധമുള്ള കമ്പനികൾക്ക് ടെൻഡർ മറിച്ചു കൊടുത്തെന്നും ടെൻഡർ വ്യവസ്ഥ ലംഘിച്ചുവെന്നും ടെൻഡറിൽ വ്യക്തമായി പറയുന്നുണ്ട്. ടെൻഡർ വിളിച്ച് യോഗ്യത നേടിയ കമ്പനിയെ ഒഴിവാക്കി SRIT അത് SRIT ബന്ധമുള്ള കമ്പനിക്ക് ഈ ടെൻഡർ മറിച്ചു നൽകിയെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന ആരോപണം. ഞങ്ങൾ ഡിക്ലെയർ ചെയ്തേക്കണല്ലേ, ഞങ്ങൾ എന്ന് പോകണമെന്നൊക്കെ സർക്കാർ തീരുമാനിക്കണ്ടല്ലോ. പ്രതിപക്ഷം എന്നാണോ പോകേണ്ടത്, നാളെയാണോ പോകേണ്ടതെന്ന് അത് തീരുമാനിക്കാനുള്ള അധികാരങ്ങൾ ഞങ്ങൾക്ക് ഇതാ.